അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ജ്യൂസി ചിൽസ് കിച്ചൺ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ചോറ് കൊണ്ടാട്ടോ. അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. കുക്കറിലാട്ടോ നമ്മളിത് വേവിക്കുന്നത്. അപ്പോൾ കുക്കർ ചൂടായതിനു ശേഷം 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം. ഇതിന് 2 ഉള്ളിയാണ് നമുക്ക് ആവശ്യമുള്ളത്. 1 ഉള്ളി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. 1 ഉള്ളി ഇതുപോലെ ചോപ്പ് ചെയ്തൊന്ന് വഴറ്റിയെടുക്കുകയും ചെയ്യണം. ഇതിലേക്ക് 1 കിലോ മട്ടനാട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബീഫോ അല്ലെങ്കിൽ മട്ടണോ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. നല്ലപോലെ കഴുകി വൃത്തിയാക്കി മട്ടനും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കളറെല്ലാം മാറി വരുന്നത് വരെ 2-3 മിനിറ്റ് സമയം നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കണം. ഇതിൽ നിന്ന് തന്നെ വെള്ളമെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ, ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളിത് നോർമൽ മുളക് പൊടിയാണെങ്കിൽ എരിവിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അപ്പോൾ നിങ്ങളുടെ മുളക് പൊടിൻ്റെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, കുരുമുളക് പൊടിയൊക്കെ. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഇനി ഒരു 5-6 വെളുത്തുള്ളി അരിഞ്ഞത് കൂടിയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ ഓയില് ചൂടാക്കുമ്പോൾ ഫസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ, എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി 2 മീഡിയം സൈസ് തക്കാളിയാണ്, അതൊന്ന് പേസ്റ്റ് ആക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി 1 ടേബിൾ സ്പൂൺ സുർക്ക കൂടി ചേർത്ത് കൊടുക്കാം. വേറെ ഒന്നും ആവശ്യമില്ല കേട്ടോ, നാരങ്ങ നീരൊന്നും വേണ്ട, സുർക്ക മാത്രം മതി. പിന്നെ നമുക്ക് ഓപ്ഷണൽ ആട്ടോ, നിർബന്ധമൊന്നുമില്ല. 1 കപ്പ് വെള്ളത്തിൽ 7-8 കുങ്കുമപ്പൂവ് 1/2 മണിക്കൂർ സമയം സോക്ക് ചെയ്ത് വെച്ചതാണ്. ഈ വെള്ളത്തിൽ നിന്നൊരു പകുതി കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, ബാക്കി പിന്നെ നമുക്ക് ആവശ്യമുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം കുക്കർ മൂടി വെച്ച് നമുക്ക് 4-5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. അപ്പോഴേക്കും നമുക്ക് വേറൊരു സോസ് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ ബാക്കിയുള്ള 1 ഉള്ളി കേട്ടോ, അത് ഇതുപോലെ ചെറുതാക്കി ചോപ്പ് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ റൈസിനെ സ്പെഷ്യലാക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർക്കാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ, അതാണ് ഈ റൈസിൻ്റെ സ്പെഷ്യൽ. ഇതാട്ടാ സ്പെഷ്യൽ കേബേജ്. 1 മീഡിയം സൈസ് കേബേജിൻ്റെ പകുതി മുറി അരിഞ്ഞെടുത്തതാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് 2-3 മിനിറ്റ് സമയം മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതിന് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, അപ്പോൾ നമ്മളിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ തന്നെ ഇപ്പോൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഇതൊന്ന് ചെറുതായിട്ട് അടിയെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ പറ്റാതിരിക്കാൻ നോക്കാം. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ മട്ടൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെ കുക്കറിനനുസരിച്ചായിരിക്കും കേട്ടോ നിങ്ങളെ മട്ടൻ്റെ ബീഫിൻ്റെ എല്ലാം വേവ്. അപ്പോൾ ഓരോ കുക്കറിനനുസരിച്ചായിരിക്കും അത് മാറ്റം വരും, വിസിലടിപ്പിക്കേണ്ട എണ്ണത്തിലെല്ലാം മാറ്റം വരും. എന്നിട്ട് ഇതിലേക്ക് വേവിച്ച് വെച്ച കേബേജ് ഫുള്ള് ചേർത്ത് കൊടുക്കണം. ഇതൊരു വെറൈറ്റി റൈസാണ് കേട്ടോ, ബിരിയാണി മജ്ബൂസ് ഒന്നും കഴിക്കുന്ന പോലെയല്ല, വേറൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. പുതിനയില വേണ്ട, മല്ലിയില മാത്രം മതി. അതും കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, അത്ര നമുക്ക് ആവശ്യമുള്ളൂ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സാക്കി മൂടി വെച്ചൊരു 3-4 മിനിറ്റ് സമയം കൂടി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം നല്ലപോലെ മിക്സായി, ഇതുപോലെ എണ്ണ എല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്.
നീ ഫ്ലെയിം ഓഫ് ചെയ്യാട്ടോ. ഇനി നമുക്ക് അരി വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ അരി വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. വെള്ളമെല്ലാം നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കണം. 5 കപ്പ് ബാസ്മതി റൈസ് ആട്ട ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കഴുകി 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച അരിയാണ്. ബാസ്മതി റൈസ് നമ്മൾ എപ്പോഴും സോക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. 1 മണിക്കൂറോ അല്ലെങ്കിൽ ചുരുങ്ങിയത് 1/2 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം. അപ്പോഴേ നമ്മുടെ ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കേട്ടോ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ റൈസ് ഇവിടെ 75% എല്ലാം വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. ഇനി വേണ്ടത് പൊട്ടാറ്റോ ആണ്. അത് ഇതുപോലെ ഒരു കനത്തിൽ കട്ട് ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് കുറച്ച് വെള്ള എള്ളാണ്. ഒരു 3-4 ടേബിൾ സ്പൂൺ എല്ലാം വേണ്ടി വരും. ഇനി റൈസ് എങ്ങനെ സെറ്റ് ചെയ്യണം നോക്കട്ടെ. നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് എല്ലാ ഭാഗത്തും ചുറ്റിച്ചെടുക്കണം കേട്ടോ ഓയിൽ. അതിനുശേഷം നമ്മുടെ വെള്ള എള്ളിൽ ഈ പൊട്ടാറ്റോ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. എൻ്റെ അടുത്ത് പൊട്ടാറ്റോ 1 ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അധികം സ്പേസ് ഇല്ലാതെ വെക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങളെടുത്ത് പൊട്ടാറ്റോ 2 ഉണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് സ്പേസ് ഇല്ലാതെ ഇത് കവർ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ എള്ള് പൊട്ടാറ്റോമ്മ ഒട്ടി നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പൊട്ടാറ്റോമ്മ ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ട് ടച്ച് ചെയ്തതിന് ശേഷം എള്ളിൽ ഡിപ്പ് ചെയ്തെടുത്താൽ മതി. ഇത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് വെച്ചുകൊടുക്കണം കേട്ടോ പൊട്ടാറ്റോ. പൊട്ടാറ്റോ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. എന്നിട്ട് ഫസ്റ്റ് ലെയറായിട്ട് വേവിച്ച് വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം. പകുതി റൈസ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഫസ്റ്റ് ലെയറായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മട്ടൻ്റെ മസാല ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കണം. അതും പകുതി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിന് മുകളിലേക്ക് ബാക്കിയുള്ള റൈസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ റൈസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 1 ടീസ്പൂൺ ഗരം മസാല ഇതിന് മുകളിലൊന്ന് വിതറി കൊടുക്കണം. ഇനി നേരത്തെ മട്ടണിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള കുങ്കുമപ്പൂ വാട്ടർ ഉണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വാട്ടറിൽ 1/2 കപ്പ് നമ്മൾ നേരത്തെ മട്ടണിലേക്ക് ചേർത്ത് കൊടുത്തു. 1/2 കപ്പ് ഇപ്പോൾ റൈസിൻ്റെ മുകളിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള മട്ടൺ മസാല ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ഫോയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് നമുക്ക് ഇതൊന്ന് കവർ ചെയ്തിട്ട് മൂടി വെച്ച് ഒരു 10-15 മിനിറ്റ് സമയം ഒന്ന് ദം ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് ദം ചെയ്തെടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ പൊട്ടാറ്റോ എല്ലാം കരിഞ്ഞു പോവും. അങ്ങനെ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ കേബേജ് എല്ലാം ചേർത്തിട്ടുള്ള റൈസ് നമ്മൾ അധികമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.